ഹെഡ്മിയിൽ ഉള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ്ഡ് എന്നാക്കിയ ശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽബട്ടൺ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. അപ്പൊ ഫ്രൂട്ട് സലാഡ് എന്നെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്ന്. അപ്പൊ ആ പഠിപ്പിക്കുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾക്കും അത് ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ ഇന്ന് സാറൻ കുട്ടിയാണ്. അപ്പൊ അത് നല്ലൊരു വീഡിയോ ആണ്, കണ്ടോണ്ടൊക്കെ ഇരിക്കാം. എങ്ങനെയൊക്കെ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ അരിയുന്നൊക്കെ ഉള്ളത് കാണാം. അപ്പൊ ഇവിടെ കുറെ ദിവസമായിട്ട് പറയുന്നത് ഫ്രൂട്ട് സലാഡ് വേണമെന്ന്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വയ്യാതായി പോയെ. ഇപ്പൊ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സ് വെച്ചാണ് ഈ ട്രൈ ചെയ്യുന്നത്. ഞാനിപ്പോ ഇവിടെ ഓൾറെഡി ചെത്തി വെച്ചിട്ടുണ്ട് കിവി, ആപ്പിള്, പിന്നെ പ്ലമ്മും എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേ കിവിയും പ്ലമ്മും, അപ്പൊ അന്ന് മേടിച്ചതാണേ, അതുണ്ട്. പിന്നെ മാതള നാരങ്ങ, അനാർ, ഇതും പൊളിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് അതിനെന്താ ചോദിച്ചാ പറയുന്നേ, തണ്ണിമത്തൻ. തണ്ണിമത്തങ്ങയുണ്ട്. ഇത്രയും ഫ്രൂട്ട്സ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിൽ ഉള്ളത് വെച്ച് ഇത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇടേണ്ടത് മുന്തിരിങ്ങ ഉണ്ടേ, ഏറ്റവും നല്ല കേട്ടോ, അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്, അത് നമ്മുടെ കയ്യിലില്ല. മുന്തിരിങ്ങ സീസൺ അല്ലേ, ഇവിടെ ഇപ്പൊ കിട്ടാനും ഇല്ല. പിന്നെ ഓറഞ്ച്, ഓറഞ്ച് നിങ്ങൾ ഇടുന്നു എങ്കിൽ, ഓറഞ്ചും അതുപോലെ മുസമ്പിയും ഇടുന്നു എങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിലത്തെ ആ വെള്ളപ്പാട പോലുള്ള തൊലി ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ടേ ഇടാവൂ. അതോടുകൂടി ഇട്ടാല് കഴിക്കും. പിന്നെ ഞാൻ പേരയ്ക്ക ഇടാറില്ല, കാരണം പേരയ്ക്ക കുറച്ച് കഴിയുമ്പോൾ ഒരു സ്മെൽ വ്യത്യാസം വരും. അതായത് ഇത് ഒരു ദിവസത്തെ കൂടുതലൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതൊരു സ്മെല്ല് വരും. ഞാൻ പിന്നെ ചിക്കുവും ഇടാറില്ല. പണ്ട് ഞാൻ ചിക്കു ഇട്ടിരുന്നു, പക്ഷെ ഇപ്പോൾ ഇടാത്തത്, ചിക്കു എന്ന് പറയുന്നത് സപ്പോട്ടയ്ക്ക, അപ്പോൾ ഇപ്പോൾ ഇടാത്തത് അത് നമ്മുടെ ഫ്രൂട്ട് സലാഡിന്റെ കളറ് മാറും. അതുകൊണ്ട് ഇത്രയും ഫ്രൂട്ട്സ് നിങ്ങൾ ഓർമ്മയിരിക്കട്ടെ. അതല്ല, ഇതൊന്നും പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇടാം കേട്ടോ. പഴം, പഴം, ആ പഴം ശരിയാ, ഏത്തപ്പഴം നല്ലേ, ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഏത്തപ്പഴം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ രാവിലെ അത് പുഴുങ്ങി. പിന്നെ നല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നല്ലയാ, നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ജോസഫ് ഒരു കാര്യം ചെയ്യ്, ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യേ. ആപ്പിൾ എടുത്തു, ചെറുതായിട്ട് കട്ട് ചെയ്താ മതി. കാരണം സാധാ നമ്മള് തോരനൊക്കെ എങ്ങനെ അരിയുന്നേ, അതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താ മതി. എന്റെ നടുക്കത്തെ ആ കുഴി ഒക്കെ കളയണേ. ഇത് ജോസഫിന് എളുപ്പ പണിക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഇവിടെ കട്ടിലേ ഇരുന്നൊന്ന് ചെത്തി റെഡി ആക്കി കൊടുത്തെ. അല്ലെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അപ്പൊ കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടു, ഒത്തിരി സപ്പോർട്ട് തന്നു. ഞാൻ ഇന്ന് ഓഫീസിൽ പോയിട്ടില്ല, ഇപ്പൊ 3 ദിവസം കഴിഞ്ഞു. ഇത്രയും വലുത് വേണ്ട, ഇച്ചിരി കൂടി ചെറുതാക്കിക്കൂ. ദിവസം കഴിച്ചിട്ടില്ലേ, ഞാൻ മറന്നുപോയി. ആ അങ്ങനെ രണ്ടാക്കിക്കോ, വലുതാക്കിയാലും കുഴപ്പമില്ല, പക്ഷെ ചേർത്ത് മതി നമുക്ക്. ദിവസന്റെ ഉചിതം അനുസരിച്ച് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഭയങ്കര ഇഷ്ടമാണ് ഈ സലാഡ്, എത്ര കൊടുത്താലും കഴിച്ചോളൂ. പക്ഷെ ഞാൻ നേരത്തെ ഇത് ഉണ്ടാക്കിയിരുന്നത് നിങ്ങൾ പലരും ട്രൈ ചെയ്തിട്ടുണ്ട്. ഏതിനകത്താണെന്നറിയാമോ, മിൽക്ക് മെയ്ഡില്. ഇത് നമ്മൾ ചെയ്യുന്നത് വേറൊരു രീതിയാണ്. മിൽക്ക് മെയ്ഡ് ആയിരുന്നു നല്ലത്, ഞാൻ അതാ ഓർത്തെ. അതിനകത്ത് എന്തോ സാധനം ഉണ്ടെന്നുള്ളത്. ഇത് നമ്മള് മിൽക്ക് മെയ്ഡ് അല്ല യൂസ് ചെയ്യുന്നത്, പിടികിട്ടിയേ. അതിന്റെ പേര് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ വീണ്ടും ആപ്പിള്, ആപ്പിൾ ഇത്രയും വേണോ? ആപ്പിൾ ആവശ്യത്തിന്, നമ്മളിപ്പോ ഫ്രൂട്ട്സ് ആവശ്യത്തിന് കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ പാലിന്റെ കട്ടി അനുസരിച്ച് എത്രാന്ന് വെച്ചാൽ ഇട്ട് കൊടുക്ക. അത് കുക്കിംഗ് രീതിയിൽ ഞാൻ പഠിപ്പിക്കാം നിക്ക്, കട്ടിംഗ് ബോർഡിൽ നിന്ന് എങ്ങനെയാണ് വരുന്നതെന്ന്. നിക്ക് കൈ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കയ്യിലോട്ട് കയറ്റണം. ഈ കൈ വെക്കടത്തെ കൈ ഇങ്ങനാണ് കൊരുന്നത്. ഇദ്ദേഹത്തിന് കട്ട് ചെയ്യാൻ ഏൽപ്പിക്കല്ലേ. അപ്പൊ അടുത്തത് ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം വേണ്ടി വരില്ല, ഞാൻ രണ്ടെണ്ണം ചെയ്തു.
രണ്ടെണ്ണം ചെത്തി പക്ഷെ ഒരെണ്ണം എടുത്താ മതി. ആ ഇതുണ്ടല്ലോ തണ്ണിമത്തങ്ങ, നല്ല മധുരം ഉള്ളതാണ്. വായിലോട്ട് പോട്ടെ. ഓരോ കട്ടിങ്ങിനും രണ്ടും മൂന്നും പീസ് വായിലോട്ടാ. ചില ചില കാര്യങ്ങൾക്ക് ജോസേനെ നല്ലപോലെ അറിയാം, ചില കാര്യങ്ങൾ ആളെ ഒട്ടും അറിയത്തില്ല. ഇത് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത, കിവിക്കകത്തൊന്നും കളയാനില്ല. അത് മൊത്തത്തിൽ ഇതേ ഷേപ്പില് അളിഞ്ഞു പോകത്തില്ല. അത് ഇങ്ങനെ നടുക്ക് കൂടെ ഒന്ന് കീറിയിട്ട് ഒന്ന് കീറിയാ മതി. എന്നിട്ട് അത് കഴിഞ്ഞ് കിവിയുടെ അരി കളയോ? ഇല്ലേ, അതിൽ നിന്ന് കളഞ്ഞാ പിന്നെ എന്തോ ഉണ്ടേ. പക്ഷെ അപ്പൊ ഞാൻ കാണിച്ചു കോരിയത്ജിലെല്ലാം ഞാൻ എടുത്ത് പുറത്ത് വെച്ചേ പഴുക്കാൻ വേണ്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടത് റേച്ചാൻ. എന്തോ റേച്ചാൻ എന്തോ ആയിരുന്നു ഒരു ദിവസം കുത്തിയിരുന്ന് ഇഞ്ചി അരിഞ്ഞതാ എനിക്ക് രസം. അതേ അവസ്ഥയാ ഇപ്പൊ ഇവിടെ. അയ്യോ, ഇതിപ്പോ തക്കാളി ആണെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ എടുക്കുമല്ലോ. പച്ചത്തക്കാളിയുടെ ഒരു രൂപം കിവി എന്ന് പറയത്തില്ല. കിവി എത്രയും മതി. അതോ കിവി ഇത്രയും മതി. ആ ജോസന അളവ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നില്ലേ, അത് നെടുകെ ഒന്ന് കീറ്. ആ എന്നിട്ടേ, ആ എന്നിട്ടേ, നല്ല മധുരമുള്ള പ്ലമ്മ. ഇത് എത്ര എണ്ണം വേണം പ്ലമ്മ? എനിക്ക് കട്ടുമ്പോട് അത്ര പ്രിയമില്ല. എല്ലാത്തിന്റെയും ഇവിടെ അരിയുക, വായിലോട്ട് പോവുക, അരിയുക, വായിലോട്ട് പോവുക. ഞാൻ ഇത്രയും തിന്ന് കാണിച്ചാലേ അവര് ആൾക്കാർ ഇത് ഉണ്ടാക്കി തിന്നത്തോ. അപ്പൊ ഇതും കഴിഞ്ഞോ മതി. ഇതിപ്പോ ഒരു 3/4 ലിറ്റർ പാലുണ്ട്, അതിതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഫ്രൂട്ട് സലാഡ് ഇട്ടേക്കുന്നേ മിൽക്ക് മെയ്ഡ് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്തിട്ടാണേ. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡർ. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ നമ്മൾ സാധാ പാലിലാണ് മിക്സ് ചെയ്യുന്നത്. ചൂടിനകത്ത് മിക്സ് ചെയ്താൽ ചിലപ്പോൾ അത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാധാ പച്ചപ്പാലിൽ ഇത് മിക്സ് ചെയ്യണം. ഇതിൽ നിന്ന് നമുക്കൊരു 3 teaspoon കസ്റ്റേർഡ് പൗഡർ ഇടാം. ഈ കസ്റ്റേർഡ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വിധം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് വേണ്ടവർക്ക് അതും ട്രൈ ചെയ്യാം. 2 spoon കൂടി ഇട്ടു, പിന്നെ കട്ടി കുറവാണെ നമുക്ക് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. മതി, ഇനി അത് അവിടെ എല്ലാം വീഴ്ത്തി. ഞാൻ പണി പഠിക്കുമെന്നല്ലേ. ഓ സാരമില്ലേ, വേണ്ട. അപ്പൊ മാതള നാരങ്ങ പൊളിച്ചാലുള്ള കുഴപ്പം ഇതാണ്, കയ്യും നഖവും എല്ലാം കറുത്തിരിക്കും. ഞാൻ പൊളിച്ചില്ലല്ലോ, ഞാൻ എന്റെ കയ്യുടെ കാര്യമാണ് പറഞ്ഞേ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേദിപ്പിക്കാം. ഇനി ഇതെടുത്ത് ദണ്ട ഈ പാലിലോട്ട് ഒഴി. ഇനി ദണ്ട വലിയ സ്പൂണില്ലയോ, ആ വലിയ സ്പൂൺ എടുത്ത് കണ്ടിന്യൂസ് ഇളക്കിക്കും. അത് കുറുകി വരും. അപ്പൊ ഇതാ കുറുക്കൽ എന്ന് പറയുന്നേ. ഇതിനകത്ത് ഫ്ലേവറും എല്ലാം ചേർക്കും. വാനില ഉണ്ട് അതില്. കാലു എനിക്ക് അവിടെ പോയി ഇത്ര പണിയുണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞു പെട്ടെന്ന് തീരുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ശരി, കാലും കൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇതിപ്പോ കുറുകുന്നുണ്ട്, ഇത് അടിയില് സിമെന്റ് പോലെ ആയി. അയ്യോ, അത് ജോസൻ വിട്, 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 വിട്. അങ്ങനല്ല, നല്ലോണം അടി കട്ട പിടിക്കാതെ ഇളക്കണം. അടിയിൽ സിമെന്റ് പോലെ ആയിരുന്നു, നല്ലോണം ഇളക്കാൻ പറഞ്ഞപ്പോ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ വിചാരിച്ചത് അടിക്ക് പിടിക്കാതെ ഇളക്കണം. അത് കാല് കളയും. ഇളക്ക്. അടിയില് സിമെന്റ് പോലെ ആയി. എന്റെ കാര്യം അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഇത് കുറുക്കും. അയ്യോ, പഞ്ചസാര ഇട്ടില്ല, പഞ്ചസാര ഇടും. ഞാൻ അപ്പോഴത്തേക്ക് ഇളക്കാം. ജോസം പഞ്ചസാര പത്രം ഇടും, അത് മറന്നുപോയി. ഓർത്തത് കഴിഞ്ഞു.
മധുരം നിങ്ങളുടെ മധുരം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാമേ. ഇപ്പൊ ഇത് ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല മധുരം ഉള്ളതാണല്ലോ. ഇത് മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ നമ്മൾ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് സംഭവം തീരുകയും ചെയ്യും. ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇച്ചിരി കൂടെ കട്ടി വേണം നമുക്ക്. മഞ്ഞപ്പൊടി ഇടുമോ? ഇത് ഫുഡ് കളറാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കസ്റ്റേർഡ് പൗഡർ ഉണ്ടാക്കാൻ ഞാൻ മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്തത്. ഇവര് ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. മധുരം മതിയോ നോക്കി, ഇച്ചിരി ഒന്ന് തൊട്ട് നോക്കി. മധുരം ഉണ്ടോ? അതാ ഇപ്പൊ നന്നായിട്ട് കുറുകി. ഇപ്പൊ മധുരം നിങ്ങളുടെ അനുസരിച്ച് ചേർത്തോണേ. ഇപ്പൊ ഒരു 3 സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കസ്റ്റേർഡ് ഇട്ടതിന് ശേഷം പാല് ഇതേ കണ്ടോ ഇതുപോലെ കുറുകിയിട്ടുണ്ട്. ഞാൻ ഈ പരുവത്തിന് ഓഫ് ചെയ്യുവാണേ. ഇതൊന്ന് തണുക്കണം. തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറുകും. ഈ പരുവം മതി, നമുക്ക് ഓഫ് ചെയ്തിടാം, തണുക്കണം. അപ്പോൾ ഇത് ഏകദേശം തണുത്തു. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, അതായത് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് മുങ്ങിക്കിടക്കണം, അതനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കാമേ. അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കുറവായതുകൊണ്ടാണ് ഞാൻ ഈ തണ്ണിമത്തങ്ങ എടുത്തത്. തണ്ണിമത്തങ്ങ അധികം വേണ്ട, അത് വെള്ളം ഇറങ്ങുന്ന സംഭവമാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്റെ സപ്പോർട്ട് വല്ലതും വേണോ? അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്ക മുന്തിരി, ബദാം, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇടാം. പിന്നെ നിങ്ങൾക്ക് പൈനാപ്പിളിന്റെ എസൻസ് മണം ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ബദാമാണ് ഇടുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇനി ഇത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അതല്ല പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഇടയ്ക്കൊന്ന് നോക്കണം, ഒത്തിരി അങ്ങ് ഐസായി പോയോന്ന് കേട്ടോ. ഇനി തണുപ്പ് കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് പാല് കുറച്ചുകൂടി കുറുകി വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് പൗഡർ കുറച്ചുകൂടി യൂസ് ചെയ്ത് പാല് കുറുക്കിയെടുക്കാമേ. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഇന്നലെ ഉണ്ടാക്കി സ്റ്റുഡൻറ്റ് പകുതി ആയപ്പോൾ അങ്ങ് പോയി അർജൻറ്റ് ഒരു ഫോൺ കോൾ വന്നിട്ട് ബാക്കി ഫൈനൽ ചെയ്തത് ഞാനാ. ഇതിപ്പോൾ ഞങ്ങളിവിടെ തണുപ്പിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ തണുപ്പിക്കാതെ കഴിക്കേണ്ടവർക്കും അന്നേരം തന്നെ കഴിക്കാമെന്ന്. നല്ല ടേസ്റ്റിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടി കട്ടിയാക്കാമേ. സംഭവം ഓക്കെ ആയി. അപ്പോൾ കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് കൂടെ പറയണം. നല്ല ഇടയ്ക്കിടയ്ക്ക് കോരിത്തിന്നാ നല്ലതാ. ദിവസന് ഇതാണോ ഇഷ്ടപ്പെട്ടത്? മിൽക്ക് മെയ്ഡ് ഒഴിച്ചുണ്ടാക്കുന്നതാണോ? അത് നല്ല മധുരവും കൂടുതലാ, നല്ല കട്ടിയും ഉണ്ട്. അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുവേ. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. എക്സ്ട്രാ മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിക്കാം. ഇല്ല, മേടിച്ചാലേ ഉള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി കൂടെ പാൽ ഇച്ചിരി കൂടെ കുറുക്കിയാലും മതി, ഇച്ചിരി കൂടെ കട്ടി കിട്ടും. പക്ഷെ നല്ല ടേസ്റ്റ്, എനിക്ക് അധികം മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.